അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ ഒരുങ്ങി സാമൂതിരിനാട്. ഹൃദ്യമായ സ്വീകരണത്തോടെയായിരുന്നു കലാപ്രതിഭകളെ വരവേറ്റത്. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. കലോത്സവത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കലാകൗമാരം മാറ്റുരയ്ക്കുന്ന 24 വേദികൾ താളലയ മധുരം കോഴിക്കോടിന്റെ മണ്ണിൽ പെയ്തിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരി തെളിയിക്കും. ലക്ഷ്മി ഗോപാലസ്വാമി മുഖ്യാതിഥിയാവും. കലോത്സവത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സാമൂതിരിയുടെ നാട്ടിൽ പൂർത്തിയായി. 3 രാവിലെ 8:30 വിദ്യാഭ്യാസ ഡയറക്ടർ പതാക മെയിൻ വേദി വിക്രം മൈതാനി, 8:40 ഒരു ദൃശ്യ വിസ്മയ പരിപാടി ഉണ്ടായി. അത് 50 മിനിറ്റ് നീണ്ടു. 9:40 സ്വാഗതഗാനം ഉണ്ടായി. അത് 12 മിനിറ്റ് നീണ്ടു. കൃത്യം 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലെത്തും. മറ്റ് വിശിഷ്ട വ്യക്തികളും വേദിയിൽ. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. പ്രധാന വേദിയുടെ പണി അന്തിമഘട്ടത്തിലാണ്. കലോത്സവത്തിനായി എത്തിയ പ്രതിഭകളെ ഏറെ ഹൃദ്യമായാണ് കോഴിക്കോട് സ്വീകരിച്ചത്. മഹാമാരി തീർത്ത പ്രതിസന്ധിക്ക് ശേഷമുള്ള കലോത്സവം, അതും കലയെയും കലാകാരന്മാരെയും നെഞ്ചോട് ചേർക്കുന്ന കോഴിക്കോട്. നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. കലോത്സവത്തിന് തിരശീല ഉയരുന്ന ആ നിമിഷത്തിനായും കാത്ത് കൗമാര പ്രതിഭകളെ വരവേൽക്കാൻ. ജനം കോഴിക്കോട്.